വിവരങ്ങളുമായി ഷവിഹ്. ഈ മെമ്പർഷിപ്പ് നൽകുന്ന ചടങ്ങിലേക്ക് കടന്നിട്ടുണ്ടോ? ബി ജെ പിയുടെ മറ്റ് പ്രമുഖ നേതാക്കൾ ആരൊക്കെയുണ്ട് ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ? പരിപാടി തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ജില്ലാ പ്രസിഡന്റ് അനീഷാണ് സംസാരിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ്, ജില്ലാ കമ്മിറ്റി നേതാക്കളും അതോടൊപ്പം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ബി ഗോപാലകൃഷ്ണ അടക്കമുള്ള നേതാക്കളാണ് ഈ പരിപാടി ഇവിടെ എത്തിയിട്ടുള്ളത്. പത്മജ വേണുഗോപാൽ അല്പസമയത്തിനകം ഈ വർഷമേക്കെത്തുന്ന പ്രവർത്തകർക്ക് മുദ്ര ഈ മെമ്പർഷിപ്പ് വിതരണം ചെയ്യും. യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും പ്രധാനപ്പെട്ട നേതാക്കൾ 30 പ്രവർത്തകർ കോൺഗ്രസിന്റെ ബി ജെ പിയിലേക്ക് ചുവടുമാറ്റം നടത്തുന്നതാണ് നമ്മൾ കണ്ട കാഴ്ച. പത്മജ വേണുഗോപാലാണ് ഇത് കൊടുക്കുന്നത്, ടിക്കറ്റ് കൊടുക്കുന്നത്. രസം എന്ന് പറയുന്നത് തൃശ്ശൂരാണ് സംഭവം. അതൊരു വലിയ വാർത്തയായി, അതല്ലേ നമ്മളൊക്കെ എത്തുന്നത്. കോൺഗ്രസ്സിന് നാണക്കേടാണ്. കോൺഗ്രസ്സുകാർ എത്ര പിടിച്ചു വെച്ചാലും അത് ഒഴുക്ക് തടയാതെ. നമ്മൾ ആദ്യം കേരളത്തിലങ്ങും ഇല്ലായിരുന്നു, ഉത്തരേന്ത്യയിലൊക്കെയായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് നേതാക്കന്മാരെ ചുവടുകയറ്റമൊക്കെ. പക്ഷെ കേരളത്തിൽ ഇപ്പം സാധാരണ പ്രവർത്തകരും ചെറിയ നേതാക്കളുമൊക്കെ, ഈ കുഞ്ഞ് ചെറിയ നേതാക്കളുണ്ടല്ലോ, അവരൊക്കെ കോൺഗ്രസ്സിൽ നിന്ന് പതുക്കെ ബി ജെ പിയിലോട്ട് മാറുന്ന കാഴ്ച ദയനീയമാണ്. ഇത് ഒരു വിഷയം വരണമെന്ന് പറഞ്ഞാൽ ഇത് വലിയ വാർത്തയായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. തൃശ്ശൂർ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പിനെ ഇത് ബാധിക്കും, അതാ വിഷയം. തൃശ്ശൂർ നമ്മുടെ സുരേഷ് ഗോപിയെ മൂന്നാമത് എത്തിക്കാൻ തയ്യാറെടുത്ത് കിടക്കുന്ന മുരളീധരൻ്റെ വോട്ട് കുറേയൊക്കെ വ്യത്യാസം വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ കോൺഗ്രസ്സുകാർ ബി ജെ പിയിലോട്ട് പോകുന്നത് പരസ്യമായ ലെവലിൽ ബി ജെ പി അതൊരു വലിയ ആയുധമാക്കുകയും അതിനായിട്ടൊരു വേദി സൃഷ്ടിക്കുകയും പത്മജ വേണുഗോപാലിനെ കൊണ്ട് തന്നെ ടിക്കറ്റ് കൊടുപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഭയങ്കര തന്ത്രമാണത്. അത് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. കോൺഗ്രസ്സുകാരുടെ ഇപ്പം ബി ഡി സതീശൻ്റെ അടുത്തോ സുധാകരൻ്റെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് ഇത് ബില്ലാണ്, മറ്റേയാണ് മറിച്ചാണെന്നൊക്കെ തള്ളും. കോൺഗ്രസിൻ്റെ ഈ തള്ളൽ കാരണമാണ് ഇപ്പം കോൺഗ്രസ് ഇന്ത്യയിൽ നിന്ന് തന്നെ തൂത്തറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മഹാരാജ്യത്ത് 10-40-50 വർഷമൊക്കെ ഭംഗിയായിട്ട് ഭരിച്ചൊരു പാർട്ടിയാണ്. അന്നൊക്കെ ഒരുപാട് ഒരു അഴിമതി നടത്തി കാശുണ്ടാക്കി, അതിനെ ചെറുക്കാനൊന്നും ആരും ഇല്ലാതായതുകൊണ്ട് പതുക്കെ പതുക്കെ കോൺഗ്രസ് ജനങ്ങളിൽ നിന്ന് അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ബി ജെ പി കയറി. ബി ജെ പിക്ക് ഒരുപാട് വജ്രായുധങ്ങൾ ഉണ്ടായിരുന്നു. ബി ജെ പി ആ വജ്രായുധങ്ങൾ ഓരോന്ന് കാശ് കൊടുത്തു അല്ലാതെയൊക്കെ പിടിച്ച് കയറിയപ്പോഴത്തേക്കും കോൺഗ്രസിൻ്റെ പല വലിയ നേതാക്കളും ബി ജെ പിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദേശീയ തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം, ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് കണ്ണും പൂട്ടിയാക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇന്ന് ഈ ചാട്ടത്തിൻ്റെ പോക്കും. കേരളത്തെ വലിയ മുതിർന്ന കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ചാടുമില്ലെന്ന് നമുക്ക് നോക്കാം. നാണക്കേട് കാരണം ഉണ്ടായിരിക്കുകയാണ്, ഉള്ളിൽ ആഗ്രഹമുണ്ട്, പോയാൽ ഒരു മന്ത്രിസ്ഥാനം എല്ലാം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ പല മിടുക്കന്മാരും ചാടാൻ ചാൻസുണ്ട്, വലിയ നേതാക്കളും. അപ്പോൾ എന്തായാലും കോൺഗ്രസ്സിന് ഇത് തൃശ്ശൂരെ സംബന്ധിച്ച് ഒരു ചെറിയ ക്ഷീണം വരും. 30 ഒരു സംഘമാണെന്ന് പറയുന്നെങ്കിലും ഒരുപാട് പേര് ഉള്ളിലുണ്ട്. ആ ഉള്ളിലുള്ളത് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ അത് വോട്ടായിട്ട് മാറിയാൽ ചിലപ്പം സുരേഷ് ഗോപിക്ക് ചാൻസ് കൂടും. അവിടെയാണ് വിഷയം. തൃശ്ശൂർ ഇത് ബാധിക്കുന്നത് വലിയ വിഷയം തന്നെയാണ്.